നമസ്കാരം വാർത്തകൾ വേഗത്തിൽ കേരളത്തിലും പശ്ചിമ ബംഗാളിലുമായി ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയ പരിശോധനയിൽ 9 അൽഖായ്ദ ഭീകരവാദികൾ പിടിയിൽ പാകിസ്ഥാന്റെ പിന്തുണ ലഭിക്കുന്ന അൽഖായ്ദ വിഭാഗവുമായി ബന്ധമുള്ളവരാണ് പിടിയിലായത് എറണാകുളം ജില്ലയിൽ പിടിയിലായത് 3 പേർ കേരളത്തിൽ പിടിയിലായത് ബംഗാളിൽ നിന്നെത്തി എറണാകുളത്ത് താമസിക്കുന്ന 3 പേർ പിടിയിലായത് മുർഷിദ് ഹസൻ യാക്കൂബ് ബിശ്വാസ് മൊസ്റഫ് ഹുസൈൻ എന്നിവർ കൊച്ചിയിൽ എൻഐഎ അറസ്റ്റ് ചെയ്ത അൽഖായ്ദ ഭീകരരെ ആലുവ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു ഇവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാക്കി പ്രതികളെ കോടതിയിൽ ഹാജരാക്കും റെയ്ഡ് നടന്നത് പുലർച്ചെ 2 മണിയോടെ അറസ്റ്റ് ദൃശ്യങ്ങൾ ന്യൂസ് സൈറ്റിന് പിടിയിലായവർ ജോലി ചെയ്ത സ്ഥലങ്ങളിലും പരിശോധന ഡൽഹി അടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഭീകരർ ആക്രമണത്തിന് പദ്ധതിയിട്ടുവെന്ന് എൻഐഎ പ്രതികളിൽ നിന്ന് ആയുധങ്ങളും പിടിച്ചു അറസ്റ്റിലായവരിൽ നിന്ന് ഡിജിറ്റൽ ഡിവൈസുകളും ജിഹാദി രേഖകളും കണ്ടെടുത്തു വീടിനുള്ളിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള വിവരങ്ങൾ അടങ്ങിയ രേഖകളും കണ്ടെത്തി പിടിയിലായവർ അതിഥി തൊഴിലാളികൾക്കൊപ്പം ജോലിക്ക് പോയിരുന്നുവെന്ന് ഒപ്പം താമസിച്ചവർ ലോക്ക്ഡൌൺ കാലത്ത് താമസിച്ചത് അതിഥി തൊഴിലാളികൾക്കൊപ്പം സംശയം തോന്നിയിരുന്നില്ല അൽഖായ്ദയുമായി ബന്ധമുള്ളവരെന്ന് അറിഞ്ഞിരുന്നില്ല എന്നും ഒപ്പം താമസിച്ചവർ ന്യൂസ് 18നോട് കേരളം ഭീകരരുടെ ഒളിത്താവളമാകുന്നുവെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മൗനം പാലിക്കുകയാണെന്നും മുരളീധരന്റെ ട്വീറ്റ് മത തീവ്രവാദികളുടെ കേന്ദ്രമായി കേരളം മാറിയതായി ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളം ഭീകരവാദികളുടെ ഒളിത്താവളമെന്ന ബിജെപിയുടെ മുന്നറിയിപ്പ് അവഗണിച്ചതിന്റെ ഫലമാണ് ഇപ്പോൾ ഉണ്ടായത് കേരള പോലീസിനകത്ത് ഭീകരവാദ സാന്നിധ്യം ഉണ്ടെന്നും സുരേന്ദ്രൻ സംസ്ഥാന മന്ത്രിസഭയിൽ ഭീകര സാന്നിധ്യമുണ്ടെന്ന് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സിമി പ്രവർത്തകർ ആയിരുന്ന മന്ത്രി കെ ടി ജലീൽ ആ ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല ഭീകരവാദവുമായി ബന്ധപ്പെട്ടാണ് ജലീലിനെ ചോദ്യം ചെയ്തതെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു കേരളത്തിൽ ക്രമസമാധാനം തകർന്നുവെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അൽഖായ്ദ ഭീകരർ പ്രവർത്തിച്ചിട്ടും സംസ്ഥാന സർക്കാർ അറിഞ്ഞില്ല എന്നും കെ പി സി സി അധ്യക്ഷൻ കെ ടി ജലീലിന് ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ടോ എന്ന് തനിക്കറിയില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സിമിയുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉണ്ടായിരുന്നുവെന്നും ചെന്നിത്തല കോടിയേരിയുടെ ശ്രമം ബിജെപിയെ സഹായിക്കാനെന്ന് പ്രതിപക്ഷ നേതാവ് പച്ചയ്ക്ക് വർഗീയത പറയുന്ന പാർട്ടിയായി സിപിഎം അധപ്പതിച്ചു സ്വർണ്ണക്കടത്തിലും മയക്കുമരുന്ന് കേസിലും മകൻ പെടുമെന്ന് കണ്ടപ്പോൾ കോടിയേരി വർഗീയത പറയുന്നുവെന്നും ചെന്നിത്തല ജലീൽ വിഷയത്തിൽ ഖുറാൻ വിവാദമാക്കുന്നതിൽ ലീഗിന് ആശങ്ക ഖുറാൻ കൊണ്ടുവന്നതിനെതിരെ ഇനി പരാമർശം നടത്തേണ്ട എന്ന് ലീഗ് കോൺഗ്രസ് ധാരണ ഖുറാനെ വിവാദത്തിലാക്കിയത് മന്ത്രി ജലീലാണെന്ന് മറുപ്രചാരണം നടത്താനും തീരുമാനം ഖുറാന്റെ മറവിൽ സ്വർണം കടത്തിയെന്ന ആരോപണം ഉന്നയിക്കാതെ പ്രതിപക്ഷ നേതാവ് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി വിശദീകരിച്ചു എന്ന് പറഞ്ഞ് ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ ഒഴിഞ്ഞുമാറി ഈന്തപ്പഴത്തിന്റെ മറവിൽ സ്വർണം കൊണ്ടുവന്നുവെന്ന് ചെന്നിത്തല ഖുറാനും ഇസ്ലാമും മറയാക്കുന്നത് സിപിഎമ്മിന്റെ 18-ാമത്തെ അടവെന്ന് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക മതത്തെ മറയാക്കി തടി തപ്പേണ്ട എന്നും ലീഗ് മുഖപത്രം സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മതസ്പർദ്ധ വളർത്തി വർഗീയ കലാപം ഉണ്ടാക്കാൻ കോടിയേരി ശ്രമിക്കുന്നുവെന്ന് ആരോപണം കെ ടി ജലീലിനെ സിമി പാരമ്പര്യം കടമെടുത്താണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി സംസാരിക്കുന്നതെന്നും ജന്മഭൂമി പത്രത്തിൽ എഴുതിയ ലേഖനത്തിൽ സുരേന്ദ്രൻ കെ ടി ജലീലിനെതിരായ ആരോപണങ്ങൾ ഖുറാൻ രാഷ്ട്രീയം മുൻനിർത്തി പ്രതിരോധിക്കാൻ ഇടതുമുന്നണി സർക്കാരിനെതിരെയുള്ള പ്രതിപക്ഷ ആക്രമണങ്ങൾക്ക് രാഷ്ട്രീയ പ്രത്യാക്രമണത്തിലൂടെ മറുപടി പറയും പ്രതിപക്ഷ സമരങ്ങൾക്കെതിരെ അക്രമവിരുദ്ധ കൂട്ടായ്മകൾ സംഘടിപ്പിക്കാനും തീരുമാനം സ്വർണ്ണക്കടത്തുമായി ഖുറാനെ ബന്ധപ്പെടുത്തുന്നത് നീതീകരിക്കാനാകില്ല എന്ന് ഇ കെ സമസ്ത ഇതിന്റെ പേരിൽ മതസ്ഥാപനങ്ങളും ചിഹ്നങ്ങളും അപമാനിക്കപ്പെടരുത് എല്ലാ രാഷ്ട്രീയ കക്ഷികളും ഇക്കാര്യത്തിൽ ജാഗ്രത പാലിക്കണം സ്വർണ്ണക്കടത്ത് ചർച്ചകൾ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ ആകരുത് എന്നും സമസ്ത പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ കേരള സർക്കാരിനെതിരെ കേസെടുത്ത് കസ്റ്റംസ് വകുപ്പ് യു എ കോൺസുലേറ്റ് വഴി കൊണ്ടുവന്ന ഖുറാനും ഈന്തപ്പഴവും അനധികൃതമായി വിതരണം ചെയ്തതിനാണ് കേസ്
കസ്റ്റംസ് നിയമം ലംഘിച്ചതിൽ ചില ഉന്നതർക്കെതിരെ അന്വേഷണം തുടങ്ങിയതായും കസ്റ്റംസിലെ ഉന്നത ഉദ്യോഗസ്ഥർ കസ്റ്റംസ് കേസെടുത്തതോടെ സർക്കാരിന്റെ പങ്കാളിത്തം വ്യക്തമായെന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഈന്തപ്പഴം കൊണ്ടുവരേണ്ടത് നയതന്ത്ര ബാഗിലാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചുള്ള നീക്കങ്ങളെ ജനം തള്ളുമെന്നും കെപിസിസി അധ്യക്ഷൻ കേരളത്തിൽ വിമോചന സമരത്തിന്റെ ആവശ്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഈച്ചയെ കൊല്ലാൻ തോക്കെടുക്കേണ്ട ആവശ്യമില്ല അഴിമതിയിൽ മുങ്ങിയ സർക്കാരിന് എങ്ങനെ തുടർഭരണം കിട്ടുമെന്നും ചെന്നിത്തല സ്വർണക്കടത്തിന്റെ മുഖ്യ ആസൂത്രകൻ ഒളിവിൽ തന്നെ മുഖ്യപ്രതി ഫൈസൽ ഫരീദിനെ അടക്കം നാട്ടിലെത്തിക്കാൻ കഴിയാത്തത് കേസിൽ തിരിച്ചടിയാകും റിബിൻസ് സിദ്ദിഖുൾ അക്ബർ അഹമ്മദ് കുട്ടി എന്നിവരെയും നാട്ടിലെത്തിക്കാനുള്ള ശ്രമം എവിടെയും എത്തിയില്ല കരിപ്പൂരിൽ തട്ടിക്കൊണ്ടുപോയ സംഘത്തിൽ നിന്ന് നേരിടേണ്ടി വന്നത് ക്രൂര മർദ്ദനമെന്ന് കുറ്റ്യാടി സ്വദേശി മുഹമ്മദ് റിയാസ് അബുദാബിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ ഒരുങ്ങുന്ന റിയാസിനെ സ്വർണം നാട്ടിൽ എത്തിക്കാൻ സമീപിച്ചത് കൊടുവള്ളി സ്വദേശികളായ രണ്ടു പേർ കള്ളക്കടത്ത് സ്വർണം കൊണ്ടുവരാൻ വിസമ്മതം അറിയിച്ച് തിരിച്ചു നൽകിയെന്നും റിയാസ് ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ കോഴിക്കോട് കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർക്ക് നേരെ ലാത്തി ചാർജും നടത്തി പത്തനംതിട്ടയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷം പ്രവർത്തകർക്കു നേരെ പോലീസ് ലാത്തി വീശി കൊച്ചിയിൽ യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷം ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകരുടെ ശ്രമം മന്ത്രി കെ ടി ജലീലിന്റെയും എം സി കമറുദ്ദീൻ എം എൽ എയുടെയും രാജി ആവശ്യപ്പെട്ട മഹിളാ മോർച്ച കാസർഗോഡ് കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി പ്രവർത്തകർ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡുകൾ തള്ളി മാറ്റാൻ ശ്രമിച്ചു ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട കായംകുളത്ത് റോഡ് ഉപരോധം ബി ജെ പി പ്രവർത്തകരാണ് റോഡ് ഉപരോധിച്ചത് കൊച്ചി കമ്മീഷണർ ഓഫീസിലേക്ക് ബി ജെ പി ഒ ബി സി മോർച്ച മാർച്ചിൽ സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിച്ചു മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിമാരും രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂരിൽ യുവമോർച്ച മാർച്ച് മന്ത്രി വി എസ് സുനിൽകുമാറിന്റെ ഓഫീസിലേക്കാണ് മാർച്ച് നടത്തിയത് കേന്ദ്രമന്ത്രി വി മുരളീധരനെ കടുത്ത വിമർശനവുമായി ഡിവൈഎഫ്ഐ മുരളീധരൻ കേന്ദ്രമന്ത്രിയായി തുടരുന്നിടത്തോളം കാലം സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണം ശരിയായ ദിശയിൽ പോകില്ല അന്വേഷണം അട്ടിമറിക്കാൻ വി മുരളീധരൻ ശ്രമിക്കുന്നുവെന്ന് എ എ റഹീം പി കെ കുഞ്ഞാലിക്കുട്ടി എംപിക്കെതിരെ ഡിവൈഎഫ്ഐ കുഞ്ഞാലിക്കുട്ടി ബി ജെ പിയുടെ അംബാസിഡറായി പ്രവർത്തിക്കുന്നുവെന്നും എ എ റഹീം എൻ ഐ എയ്ക്ക് അനിൽ അക്കര എം എം എൽ എയുടെ പരാതി എൻ ഐ എ അന്വേഷിക്കുന്ന സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സി പി എം കൊട്ടേക്കാട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എൻ ഐ എയുടെയും തന്റെയും പേര് ദുരുപയോഗം ചെയ്യുന്നുവെന്ന് അക്കര
സഭാതർക്കം തീർക്കാൻ നിയമനിർമ്മാണം പ്രായോഗികമല്ല എന്ന് ഓർത്തഡോക്സ് സഭ നിയമനിർമ്മാണം കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കും മണർക്കാട് പള്ളി യാക്കോബായ പള്ളി എന്ന് പറയുന്നത് തെറ്റ് കളക്ടറോട് വിധി നടപ്പിലാക്കാൻ ആവശ്യപ്പെടുമെന്ന് സുലഹദോ സെക്രട്ടറി കേരള സർവകലാശാല അസിസ്റ്റന്റ് നിയമന കേസ് ക്രൈംബ്രാഞ്ച് എഴുതി തള്ളി കേസിൽ പ്രതികളായിരുന്നത് വിസി മുൻ രജിസ്ട്രാർ മുൻ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നിവർ ഉത്തരക്കടലാസുകൾ നശിപ്പിച്ചും മറ്റ് ഇഷ്ടക്കാർക്ക് നിയമനം നൽകി എന്നുമായിരുന്നു കേസ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായി ആക്രമിക്കപ്പെട്ട നടിയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് മറ്റൊരാൾക്ക് നിങ്ങൾ വരുത്തിയ നാശത്തിന്റെ ആഴം അറിയണമെങ്കിൽ അത് നിങ്ങൾക്കും സംഭവിക്കണമെന്നാണ് നടിയുടെ പോസ്റ്റ് നടി ആക്രമിച്ച കേസിൽ കൂർമാറിയ നടൻ സിദ്ദിഖിനും നടി ഭാമയ്ക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി താരങ്ങളും രംഗത്ത് അതിജീവിച്ചവൾക്കൊപ്പം നിന്ന സഹപ്രവർത്തക അവസാന നിമിഷം കൂർമാറിയത് വേദനാജനകമാണെന്ന് റിമ കല്ലിങ്കൽ അവൾക്ക് അവരുടെ ഏറ്റവും കൂടുതൽ സഹായം വേണ്ട സമയത്താണ് ഈ കൂർമാറ്റമെന്നും റിമ അവൾക്കൊപ്പം എന്ന ഹാഷ്ടാഗോടുകൂടിയാണ് റിമയുടെ ഫേസ്ബുക്ക് കുറിപ്പ് സംസ്ഥാനത്ത് ഇന്നു മുതൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ് 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് കോട്ടയം ഇടുക്കി കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് 3 ദിവസം തുടർച്ചയായി ഓറഞ്ച് അലർട്ടുള്ള ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിൽ ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഓരോ സംഘത്തെ നിയോഗിച്ചു തൃശൂരിൽ നിന്നുള്ള സംഘമാകും ഈ ജില്ലകളിൽ എത്തുക മലപ്പുറം വയനാട് തൃശൂർ എന്നീ ജില്ലകളിലേക്ക് 3 സംഘത്തെ അധികമായി ആവശ്യപ്പെട്ടു കാസർഗോഡ് ബേഡെടുക്ക കുട്ടിയാനത്ത് മണ്ണിടിച്ചിൽ കുട്ടിയാനത്തെ കുഞ്ഞിരാമന്റെ കൃഷിയിടത്തിലാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് കനത്ത മഴയിൽ ഇന്ന് രാവിലെയായിരുന്നു സംഭവം കണ്ണൂരിലെ മലയോര മേഖലയിൽ കനത്ത മഴ പുഴകളും തോടുകളും കരകവിഞ്ഞു പുഴയോർത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ഭരണകൂടം തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഒരാളെ കാണാനില്ല 2 പേരെ രക്ഷപ്പെടുത്തി ചവറ ചെറിയഴിക്കൽ സ്വദേശി സജിനെയാണ് കാണാതായത് വടകരയിൽ മത്സ്യബന്ധനത്തിനിടെ തൊഴിലാളി കടലിൽ വീണ് മരിച്ചു പുറങ്കര സ്വദേശി നൌഷാദാണ് മരിച്ചത് വലയെറിയുന്നതിനിടെ വീണ ഇദ്ദേഹത്തെ സഹപ്രവർത്തകർ കരയ്ക്കെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അടിമാലി പൂപ്പാറ സംസ്ഥാന പാതയിൽ പന്നിയാർകുട്ടിക്ക് സമീപം റോഡിന് വിള്ളൽ രൂപപ്പെട്ടു മണ്ണിടിച്ചിൽ സാധ്യത ഉള്ളതിനാൽ വലിയ അപകട ഭീഷണി നിലനിൽക്കുന്നു 2018 വലിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായതിന് സമീപത്തായാണ് റോഡിലെ വിള്ളൽ തിരുവനന്തപുരം കാലടി കൂടത്തിൽ കുടുംബത്തിലെ ദുരൂഹ മരണങ്ങളെക്കുറിച്ചുള്ള അന്വേഷണത്തിൽ പുതിയ വഴിത്തിരിവ് വീട്ടിലെ കാര്യസ്ഥനായിരുന്ന രവീന്ദ്രൻ നായർ നൽകിയ മൊഴികളിൽ വിശ്വാസയോഗ്യമല്ല എന്ന് പോലീസ് കണ്ടെത്തൽ ഗൃഹനാഥനായിരുന്ന ജയമാധവൻ നായരുടെ മരണത്തിൽ അസ്വാഭാവികത ഉണ്ടെന്നാണ് നിഗമനം കോടികളുടെ സ്വത്ത് തട്ടാൻ മൻ ഗൂഢാലോചന നടന്നുവെന്നും പോലീസ് വിലയിരുത്തൽ കൊല്ലം കൊട്ടിയത്തെ റംസിയുടെ ആത്മഹത്യ അന്വേഷിക്കാൻ പുതിയ സംഘം ക്രൈംബ്രാഞ്ച് അസിസ്റ്റന്റ് കമ്മീഷണർ ടി ആർ അഭിലാഷിനാണ് അന്വേഷണ ചുമതല കേസിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണമെന്ന് നേരത്തെ റംസിയുടെ കുടുംബം ആവശ്യപ്പെട്ടിരുന്നു സിറ്റി പോലീസ് കമ്മീഷണർ ടി നാരായണനാണ് അന്വേഷണ ചുമതല ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചത് കോട്ടയം പാലാ പൂവരണിയിൽ കാറും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു കട്ടപ്പന മാർബി ഷോറൂം ജീവനക്കാരായ വിഷ്ണു സന്ദീപ് എന്നിവരാണ് മരിച്ചത് കാറിലുണ്ടായിരുന്ന അപ്പു മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പുലർച്ചെയാണ് അപകടം ഉണ്ടായത് കണ്ണൂരിൽ കെ എസ് യു നേതാവിന്റെ വീട്ടിൽ റീത്ത് വെച്ചു അഴീക്കോട് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി റൈഷാദിന്റെ വീട്ടുമുറ്റത്താണ് റീത്ത് വെച്ചത് സി പി എം പ്രവർത്തകരാണ് പിന്നിലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റിൽ പത്തനംതിട്ട പ്രമാടം സ്വദേശി രാജേഷിനെയാണ് കോന്നി പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ 2 വർഷമായി പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ഇയാൾ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ ഒത്തുതീർപ്പ് ശ്രമങ്ങൾക്ക് തിരിച്ചടി ജി എസ് ടി വെട്ടിപ്പ് നടത്തിയതിന് എൻഫോഴ്സ്മെന്റ് നോട്ടീസ് 1,41,00,000 രൂപ അടയ്ക്കണമെന്ന നിർദ്ദേശം എൻഫോഴ്സ്മെന്റ് തുക അടച്ചില്ലെങ്കിൽ ആസ്തികൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്നും നോട്ടീസിൽ എൻഫോഴ്സ്മെന്റ് നടപടികളിൽ ആശങ്കയോടെ നിക്ഷേപകർ പോപ്പുലർ തട്ടിപ്പ് കേസിൽ പ്രതികളെ ഒരുമിച്ച് ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം അറസ്റ്റിലായ കമ്പനി ഡയറക്ടർ ഡോക്ടർ റിയ തോമസിനെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു
കസ്റ്റഡി ആവശ്യപ്പെട്ട് തിങ്കളാഴ്ച അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകും. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം മാറി നൽകിയ സംഭവത്തിൽ ആറംബോ ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ നടപടിക്ക് ശുപാർശ. സംഭവത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർ നടത്തിയ അന്വേഷണത്തിലാണ് നടപടിക്ക് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പ് ഡയറക്ടർക്ക് റിപ്പോർട്ട് നൽകിയത്. അട്ടപ്പാടി സ്വദേശിയായ ആദിവാസി യുവതി വള്ളിയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം മരിച്ച പാലക്കാട് സ്വദേശിനി ജാനകിയമ്മയുടെ ബന്ധുക്കൾക്ക് മാറി നൽകിയത് ഗുരുതര വീഴ്ചയെന്നും കണ്ടെത്തൽ. പള്ളിത്തർക്കം തീർക്കാൻ നിയമനിർമ്മാണം പ്രായോഗികമല്ല എന്ന് ഓർത്തഡോക്സ് സഭ. നിയമനിർമ്മാണം കൂടുതൽ അരാജകത്വം സൃഷ്ടിക്കും. പള്ളി യാക്കോബായക്കാരുടെ പള്ളിയെന്ന് പറയുന്നത് തെറ്റ്. വിധി നടപ്പിലാക്കണമെന്ന് കളക്ടറോട് ആവശ്യപ്പെടുമെന്നും സുനഹദോ സെക്രട്ടറി യൂഹനാർ മാർ ദിയസ്കോറസ്. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ വ്യാപാര സ്ഥാപനത്തിന് തീപിടിച്ചു. തീപിടുത്തം വിളയിൽ സ്റ്റോറിൽ. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്ന് പ്രാഥമിക വിലയിരുത്തൽ. ഫയർഫോഴ്സ് തീയണച്ചത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ. ഇ പി ജയരാജന്റെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. ഭാര്യ ഇന്ദിരയും രോഗമുക്തയായി. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ആശുപത്രി വിട്ടു. ഒരാഴ്ച കൂടി റിവേഴ്സ് ക്വാറന്റീനിൽ തുടരുമെന്ന് മന്ത്രി. തിരുവനന്തപുരം കരമന സ്റ്റേഷനിലെ മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി കോവിഡ്. ഇതോടെ സ്റ്റേഷനിൽ രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 10. സംസ്ഥാനത്ത് കോവിഡ് ചികിത്സയിലിരുന്ന രണ്ട് പേർ കൂടി മരിച്ചു. കണ്ണൂർ സ്വദേശികളാണ് മരിച്ചത്. നടുവിൽ സ്വദേശി സെബാസ്റ്റ്യൻ, തളിപ്പറമ്പ് പൂവം സ്വദേശി ഇബ്രാഹിം എന്നിവരാണ് മരിച്ചത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന ഇരുവരും ഇന്ന് രാവിലെയാണ് മരിച്ചത്. 43 ദിവസം വെന്റിലേറ്ററിൽ കഴിഞ്ഞ ശേഷം മത്സ്യത്തൊഴിലാളി ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ശാസ്താംകോട്ട സ്വദേശിയായ ടൈറ്റസ് ആണ് കോവിഡ് മുക്തനായത്. ചികിത്സയ്ക്കായി സർക്കാർ 32 ലക്ഷം രൂപ ചെലവഴിച്ചതായി ആശുപത്രി അധികൃതർ. പത്തനംതിട്ട അടൂർ KSRTC ഡിപ്പോയിൽ 4 ജീവനക്കാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. 18 പേരിൽ നടത്തിയ പരിശോധനയിൽ 3 പേർക്കാണ് രോഗം കണ്ടെത്തിയത്. മറ്റൊരു ജില്ലക്കാരനായ ജീവനക്കാരന് അവിടെ നടത്തിയ പരിശോധനയിലും കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ഡിപ്പോയിൽ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 8. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 53 ലക്ഷം കടന്നു. 93,337 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ മരിച്ചത് 1,247 പേർ. ഇതോടെ രാജ്യത്ത് ആകെ കോവിഡ് മരണം 85,619. മരണനിരക്ക് 1% താഴെയാക്കുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. നിലവിൽ ഇന്ത്യയുടെ മരണനിരക്ക് 1.64%. ലോകരാജ്യങ്ങളിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്കും ഏറ്റവും ഉയർന്ന രോഗമുക്തി നിരക്കും ഇന്ത്യയിലാണെന്നും ആരോഗ്യമന്ത്രി. ഓക്സിജൻ കൊണ്ടുവരുന്ന വാഹനങ്ങൾക്ക് തടസ്സങ്ങളില്ലാത്ത സഞ്ചാരത്തിന് സൌകര്യമൊരുക്കണമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്താണ് തീരുമാനം. ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ഉൾപ്പെടെയുള്ള സഞ്ചാരത്തിന് തടസ്സങ്ങൾ ഒഴിവാക്കാനാണ് കേന്ദ്രത്തിന്റെ നീക്കം. കോവിഡ് രോഗികളെ ആശുപത്രിയിൽ സന്ദർശിക്കാൻ രാജസ്ഥാനിൽ ബന്ധുക്കൾക്ക് അനുവാദം. ഫേസ് മാസ്കും PPE കിറ്റും ഗ്ലൗസും നിർബന്ധം. ജോലിക്കിടെ കോവിഡ് ബാധിച്ചവരും മരിച്ചവരുമായ ആരോഗ്യ പ്രവർത്തകരുടെ വിവരം കേന്ദ്രത്തിന്റെ പക്കലില്ല എന്ന് ആരോഗ്യവകുപ്പ്. ലോക്സഭയിൽ രേഖാമൂലമാണ് കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി അശ്വിനി ചൌബേ ഇക്കാര്യം അറിയിച്ചത്. ആരോഗ്യ പ്രവർത്തകർക്ക് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെന്നും കേന്ദ്രം. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾക്കുള്ള വിലക്ക് നീക്കി ദുബായ്. കോവിഡ് രോഗികളെ നിയമവിരുദ്ധമായി കൊണ്ടുവരുന്നു എന്ന് കാട്ടിയായിരുന്നു വിലക്ക്. നാളെ മുതൽ സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് എയർ ഇന്ത്യ. കാർഷിക ബില്ലുകൾ വൻ പ്രതിഷേധത്തിന് കളമൊരുക്കുന്നു. കാർഷിക ഉൽപ്പാദന വ്യാപാര വാണിജ്യ ബില്ല്, വില സ്ഥിരത കാർഷിക സേവന ബില്ല്, അവശ്യ വസ്തു സേവന ബില്ല് എന്നിവ നടപ്പ് സമ്മേളനത്തിൽ പാസാക്കി നിയമമാക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം. ബില്ലുകൾ നിയമമാകുന്നതോടെ താങ്ങുവില സമ്പ്രദായം തന്നെ ഇല്ലാതാകുമെന്ന് കർഷക സംഘടനകൾ. നിലവിലെ FCA സംഭരണ സമ്പ്രദായം കേന്ദ്രം അവസാനിപ്പിക്കുമെന്നും ആശങ്ക. കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കാനാണ് ശ്രമമെന്നും കർഷക സംഘടനകൾ. താങ്ങുവില തന്നെ അട്ടിമറിക്കുന്നതാണ് കേന്ദ്രത്തിന്റെ കാർഷിക ബില്ലുകളെന്ന് രാഹുൽഗാന്ധി. ബില്ലുകൾക്കെതിരെ പാർലമെന്റിലും തെരുവിലും പോരാട്ടം നയിക്കും. ജനങ്ങൾക്ക് മോദി സർക്കാരിൽ വിശ്വാസം നഷ്ടപ്പെടുന്നുവെന്നും രാഹുൽ. കാർഷിക ബില്ലുകൾ കർഷകർക്കുള്ള മരണമണിയെന്ന് DMK നേതാവ് MK സ്റ്റാലിൻ. കോർപ്പറേറ്റുകൾക്ക് കർഷകരെ അടിമകളാക്കാനുള്ള സഹായമാണ് സർക്കാർ ചെയ്യുന്നത്. ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സ്റ്റാലിൻ. കോവിഡ് മൂലമുള്ള വരുമാന നഷ്ടം നികത്താൻ നികുതി വർദ്ധിപ്പിക്കില്ല എന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ.
സംസ്ഥാനങ്ങൾ നൽകാനുള്ള ജിഎസ്ടി വിഹിതം നൽകുമെന്നും ധനമന്ത്രി പാർലമെന്റിൽ അറിയിച്ചു. ധനവിനിയോഗ ബില്ലും ഉപധനാഭ്യർത്ഥനകളും ലോക്സഭ പാസാക്കി. വിദേശത്തേക്ക് അയക്കാനായി എത്തിച്ച തുറമുഖങ്ങളിൽ കെട്ടിക്കിടക്കുന്ന ഉള്ളിയുടെ കയറ്റുമതിക്ക് കേന്ദ്ര സർക്കാരിന്റെ പച്ചക്കൊടി. ബംഗ്ലാദേശ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ആശ്വാസമാണ് തീരുമാനം. ഇന്ത്യയിൽ നിന്നുള്ള ഇറക്കുമതി നിന്നതോടെ പല രാജ്യങ്ങളിലും ഉള്ളിവില കുതിച്ചുയർന്നു. വെന്റിലേറ്റർ സൗകര്യം ലഭിക്കാത്തതിനാൽ ഡൽഹിയിലെ സർക്കാർ ആശുപത്രിയിൽ നവജാത ശിശു മരിച്ചു. സംഭവത്തിൽ പ്രതിഷേധിച്ച് കുട്ടിയുടെ ബന്ധുക്കൾ നഴ്സിനെ ആശുപത്രി മുറിയിൽ പൂട്ടിയിട്ടു. വെന്റിലേറ്റർ സൗകര്യം ഇല്ലാത്തതിനാൽ മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യപ്പെടുകയായിരുന്നുവെന്ന് ആശുപത്രി അധികൃതർ. സൈനിക രേഖകൾ ചോർത്തിയെന്ന കേസിൽ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകൻ അറസ്റ്റിൽ. ഫ്രീലാൻസ് മാധ്യമപ്രവർത്തകൻ രാജീവ് ശർമ്മയാണ് പിടിയിലായത്. ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ലാണ് ശർമ്മയെ അറസ്റ്റ് ചെയ്തത്. കശ്മീരിലെ ഷോപ്പിയാനിൽ 3 പേർ കൊല്ലപ്പെട്ട സംഭവത്തിൽ അച്ചടക്ക നടപടിയുമായി സൈന്യം. പരിധി വിട്ടുള്ള അധികാരം പ്രയോഗിച്ചു എന്നതിന് തെളിവുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. മാർഗനിർദ്ദേശം ലംഘിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് സൈനിക തലവൻ MM നരവനെ. ഒഡീഷയിൽ ഉപതെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ BJP CBI ഉപയോഗിച്ച് വേട്ടയാടുകയാണെന്ന് RJD. മുൻമന്ത്രി ദേവി പ്രസാദ് MLA വീട്ടിൽ നടന്ന CBI റെയ്ഡിന് പിന്നാലെയാണ് പ്രതികരണം. 1,000 കോടിയുടെ അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അന്വേഷണമെന്ന് CBI. ജോക്കറിനെ വരാനുള്ള 2 സിനിമകളിൽ അഭിനയിക്കാൻ ജാക്ലിൻ ഫോണിക്സിന് 367 കോടി വാഗ്ദാനം ചെയ്തതായി റിപ്പോർട്ടുകൾ. അടുത്ത 4 വർഷത്തിനുള്ളിൽ 2 ഭാഗങ്ങൾ കൂടി നിർമ്മിക്കാനാണ് പദ്ധതി. മികച്ച അഭിനയത്തിനുള്ള ഓസ്കർ പുരസ്കാരം ജോക്കറിലെ വേഷത്തിന് നേടിയ താരമാണ് ജാക്ലിൻ ഫോണിക്സ്. കങ്കണ റണൌട്ട് ഊർമിള മണ്ഡോദ്കർ തർക്കത്തിൽ പക്ഷം പിടിച്ചെന്ന് അമൂൽ കമ്പനിക്കെതിരെ ആരോപണം. ഊർമിളയുടെ രംഗീലയിലെ സംഭാഷണം പറയുന്ന അമൂൽ ഗേളിന്റെ ചിത്രമാണ് പ്രചരിച്ചത്. എന്നാൽ പ്രചരിക്കുന്ന പരസ്യചിത്രം രംഗീല ഇറങ്ങിയ 1995 അമൂൽ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.